പരിശുദ്ധ ഖുർആൻ അറബി ഭാഷയുടെ പരിജ്ഞാനം കൊണ്ട് മാത്രം ശരിയായ രീതിയിൽ ഗ്രഹിക്കാൻ സാധ്യമല്ല എന്നുള്ളതിലേക്ക് സഹാബത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ഒട്ടനവധി ഉദാഹരണങ്ങൾ കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം ഒന്നാം ഖലീഫയായിട്ട് വന്ന സയ്യിദന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആരാണ്? ഇസ്ലാമിലെ മഹാനവർക്കുള്ള സ്ഥാനം എത്രയാണ്? ഇസ്ലാമിൻ്റെ ഖലീഫയാണ്. ആ ഖലീഫ പോലും എന്താണ് പറയുന്നത് എന്ന് നമുക്ക് ഇവിടെ കാണാവുന്നതാണ്. മഹാനവറുകളോട് വഫാക്കിഹത്തം വ അബ്ബ എന്ന പരിശുദ്ധ ഖുർആനിലെ ആയത്തിൻ്റെ അബ്ബ എന്നുള്ളതിൻ്റെ അർത്ഥം ചോദിച്ച സന്ദർഭത്തിൽ, മഹാനവറുകൾക്ക് അറബി ഭാഷ വിവരമില്ലാത്തതുകൊണ്ടോ അറബി ഭാഷ സാഹിത്യ സാമ്രാട്ടല്ലാത്തതുകൊണ്ടോ അല്ല, അറബികളിൽ ഏറ്റവും കൂടുതൽ സാഹിത്യമറിയുന്ന വ്യക്തികളിൽപ്പെട്ട ഒരാളും അറബികളിൽ ഏറ്റവും വലിയ ചരിത്രകാരനും അങ്ങനെ പല രീതിയിലും തിളങ്ങി നിന്നിരുന്ന മഹാനായ സയ്യിദന സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് പരിശുദ്ധ ഖുർആനിലെ ഒരു കലിമത്തിൻ്റെ അർത്ഥം ചോദിച്ചപ്പോൾ മഹാനവറുകൾ പറഞ്ഞ മറുപടി, അയ്യു അർലിൻ തുഖില്ലുനി, അയ്യു സമായി നിന്നും തുളില്ലുനി, അയ്യു അർലിൻ തുഖില്ലുനി ഇദാ ഖുൽതു മാലം അലം ഫീ കിതാബില്ലാ. അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിൽ എനിക്കറിവില്ലാത്ത ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നാൽ ഏത് ഭൂമിയാണ് എന്നെ ചുമക്കാൻ ധൈര്യപ്പെടുക, ഏത് ആകാശമാണ് എനിക്ക് തണലിട്ട് തരിക, ആരും എനിക്ക് സഹായമുണ്ടാവുകയില്ല. അള്ളാഹുവിൻ്റെ ഖുർആനിൽ എന്ന് പറയാൻ അനുമതിയുള്ളത് മാത്രമേ ശരിയായ രീതിയിൽ പ്രവാചകരിൽ നിന്ന് മനസ്സിലാക്കിയതും കാര്യങ്ങൾ മാത്രമാണ് എനിക്ക് പറയാൻ സാധ്യമുള്ളൂ എന്ന ഒരു വലിയ സന്ദേശമാണ് മഹാനായ സയ്യിദന സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഈ ചോദിച്ചവർക്ക് നൽകിയത് എന്ന് ഇമാം തുർമിദി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിച്ച ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. സയ്യിദന സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അറബി ശരിയായ അറബിൽ അറബായിൽപ്പെട്ട ശുദ്ധനായ അറബി ഭാഷ സംസാരിക്കുന്ന മഹൽ വ്യക്തിത്വമാണ്. അവരുടെ സംസാരം, അവരുടെ മാതൃഭാഷ മുഴുവനും അറബിയാണ്. എന്നിട്ട് പോലും ആ അറബി പരിജ്ഞാനം മാത്രം മതിയാവില്ല ഖുർആൻ മനസ്സിലാക്കാൻ എന്നുള്ള മഹത്തായ സന്ദേശമല്ലേ ഇതിലൂടെ നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഖുർആൻ വെറും ഭാഷാപരമായ വിജ്ഞാനം കൊണ്ടോ അല്ലെങ്കിൽ ബാഹ്യാർത്ഥം പിടിച്ചുകൊണ്ടോ വിശദീകരിക്കുക എന്നുള്ളത് സമൂഹത്തിനോട് ചെയ്യുന്ന, പരിശുദ്ധ ഖുർആനോട് ചെയ്യുന്ന, ഇസ്ലാമിനോട് ചെയ്യുന്ന അതിക്രമമാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പരിശുദ്ധ ഖുർആൻ ദുർവ്യാഖ്യാനിക്കുന്നതിൽ കുപ്രസിദ്ധി ആർജിച്ച ഒരു വിഭാഗമാണ് മുഅ്തസില വിഭാഗം. ഖുർആനുമായി ബന്ധപ്പെട്ട പഠനം നാം നടത്തുമ്പോൾ ഇവരെക്കുറിച്ച് പഠിക്കൽ നമുക്ക് അനിവാര്യമാണ്. കാരണം ഇസ്ലാമിലെ എല്ലാ അവാന്തര വിഭാഗങ്ങളും ഉടലെടുത്തത് പരിശുദ്ധ ഖുർആന്റെ മുത്തശാബിഹാത്തായിരിക്കുന്ന ആയത്തുകളെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ടാണെന്ന് മനസ്സിലാക്കി. അത്തരത്തിൽപ്പെട്ട ഒരു പ്രമുഖ കക്ഷിയാണ് മുഅ്തസില വിഭാഗം. ബഹുമാനപ്പെട്ട ഹസൻ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പ്രമുഖ താബി പണ്ഡിതനാണ്. മഹാനവറുകൾ ബസ്രയിൽ ദർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തൻ്റെ ദർസിൽ നിന്ന് അഹ്ലു സുന്നത്തുൽ ജമാഅത്തിൻ്റെ ആശയത്തിന് വ്യതിചലിച്ചുകൊണ്ട് പുറത്തുപോയതായിരിക്കുന്ന വാസിലി ഇബ്നു അത്താഹ് എന്ന വ്യക്തിയാണ് ഈ മുഅ്തസില പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ. അദ്ദേഹം എന്താണ് ആദ്യമായി തൊടുത്തുവിട്ട വാദങ്ങളെന്ന് നമുക്ക് ചെറിയ രൂപത്തിൽ മനസ്സിലാക്കാം. ബഹുമാനപ്പെട്ടവരുടെ സദസ്സിലേക്ക്, ഹസൻ ബസ്രി റഹ്മത്തുള്ളാഹിയുടെ സദസ്സിലേക്ക് ഒരു ചോദ്യം വരുന്നു. ഇതിന് മുമ്പ് ഇവിടെ ഖവാരിജികൾ പ്രഖ്യാപിച്ചതുപോലെ ദോഷം ചെയ്ത വ്യക്തി കാഫിറാണെന്നുള്ളൊരു വാദം അവിടെ നിലവിലുണ്ട്. അതുപോലെ മറ്റൊരു കക്ഷിയായ മുർജിയത്ത് പ്രചരിപ്പിച്ച എന്ത് തെറ്റ് ചെയ്താലും ഒരു കുഴപ്പവും ഇല്ലാന്ന് ബാധിക്കുന്നതായ മുർജിയത്തിൻ്റെ വാദവും നിലവിലുണ്ട്. അപ്പോൾ ഒരു മനുഷ്യൻ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവൻ കാഫിറാകുമോ, അല്ലെങ്കിൽ ഒന്നും ഒരു പ്രശ്നവും ഇല്ലേ, അല്ലെങ്കിൽ അവന് മുസ്ലിം തന്നെയാണോ, ഫാസിഖാണോ? ഇതിനെക്കുറിച്ചുകൊണ്ട് വിശദീകരണം നൽകാനായിട്ട് മഹാനവറുകളോട് ഒരാൾ വന്ന് ചോദിച്ചപ്പോൾ ഉസ്താദിൻ്റെ മറുപടിക്ക് കാത്തു നിൽക്കാതെ കണ്ട് വാസിൽ ഇബ്നു അത്താഹ് അവിടെ എഴുന്നേറ്റുന്നതുകൊണ്ട് തെറ്റ് ചെയ്തു പോയ വ്യക്തി മുസ്ലിമുമല്ല കാഫിറുമല്ല, മുസ്ലിം ഇസ്ലാമിൻ്റെയും കുഫറിൻ്റെയും ഇടയിലുള്ള ഒരു ഘട്ടത്തിലാണ് എന്ന് മറുപടി പറയുകയുണ്ടായി. ഈ അവസരത്തിൽ പരിശുദ്ധമായ ഖുർആനിനും തിരുസുന്നത്തിനും എതിരായ വാദമായതുകൊണ്ട് തന്നെ ഈ വാദം കൈയൊഴിക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും വാസിൽ ഇബ്നു അത്താഹ് എന്ന് പറയുന്ന മുഅ്തസില നേതാവ് അത് കൈയൊഴിക്കാൻ തയ്യാറായില്ല. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തോട് യോജിക്കുന്ന ആളുകളെ മുഴുവനും തൻ്റെ ദർസിൽ നിന്ന്, തൻ്റെ സദസ്സിൽ നിന്ന് മാറ്റിക്കൊണ്ട് മറ്റൊരു ഭാഗത്തേക്ക് അവരെ നിർത്തുകയുണ്ടായി. ഇഅ്തസില അന്ന എന്ന് മഹാനവറുകൾ പറഞ്ഞു. നമ്മളിന്ന് അവർ അകന്നു പോയിരിക്കുന്നു, അവർ വിദൂരമായിരിക്കുന്നു.
അതുകൊണ്ടാണ് അവർക്ക് മുഅ്തസില എന്ന പേര് വന്നിരിക്കുന്നത്. അവരുടെ വാദം, തെറ്റ് ചെയ്തു പോയ വ്യക്തി മുസ്ലിമുമല്ല, അതവസരത്തിൽ കാഫറുമല്ല, നരകത്തിൽ അയാൾ സ്ഥിരമായിട്ട് താമസിക്കും, അയാൾ സ്വർഗത്തിൽ കടക്കൂല എന്നുള്ള വാദമാണ്. ഇത് അഹ്ലു സുന്നത്തുൽ ജമാഅത്തിൻ്റെ വാദമല്ല. അഹ്ലു സുന്നത്തുൽ ജമാഅത്ത് വിശ്വസിക്കുന്നത് തെറ്റ് ചെയ്തു എന്നുള്ളത് കൊണ്ട് മാത്രം ഒരാൾ കാഫറാവുന്നില്ല, പക്ഷേ അയാളുടെ ഈമാനിൽ ഇസ്ലാമിൽ അത് കുറവ് വരുത്തുന്നുണ്ട് എന്നുള്ള ഫാസിക്കായി പോകും, അയാൾ തോബ് ചെയ്ത് മടങ്ങേണ്ടതുണ്ട്. അല്ലാതിരുന്നാൽ അതായുടെ വിശ്വാസത്തെ അത് ചുരുക്കിക്കളയുന്നതാണ്. അതേവസരത്തിൽ അയാൾ കാഫറാവുകയില്ല, അവിശ്വാസിയാവുകയില്ല എന്നുള്ളതാണ് അഹ്ലു സുന്നത്തുൽ ജമാഅത്തിൻ്റെ വിശ്വാസം. അപ്പോൾ ഇതിന് കടകവിരുദ്ധമായിട്ട് മുസ്ലിമല്ല എന്ന് പ്രഖ്യാപിച്ച വിഭാഗമാണ് മുഅ്തസില വിഭാഗം. അവർ പിടിച്ചു നിന്നത് തന്നെ ഹിജറ 80 131 ഇടയിൽ പ്രത്യക്ഷപ്പെട്ട ഈ പ്രസ്ഥാനം പ്രമാണങ്ങളെക്കാൾ ബുദ്ധിക്കാണ് പ്രാമുഖ്യം നൽകിയത്. ഒരു മനുഷ്യൻ്റെ ബുദ്ധിയും അവൻ്റെ ശുദ്ധമായ പ്രകൃതിയും ഹലാലും ഹറാമും തിരിച്ചെടുക്കാൻ കൈവിട്ടതാണ്. അതിന് പ്രമാണങ്ങളെ, ഖുർആനെയും സുന്നത്തിനെയും കാത്തു നിൽക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസപരമായ കാര്യത്തെ അടിത്തറപാകുന്നതിൽ ബുദ്ധിയെ മാത്രം ആസ്പദിച്ചുകൊണ്ട് മുന്നോട്ട് പോയ വിഭാഗമാണ് മുഅ്തസില വിഭാഗം. അവരുടെ പേര് മുഅ്തസില എന്നാണ് ഇസ്ലാമിക ലോകത്തറിയപ്പെടുന്നതെങ്കിലും അവർ സ്വയം സ്വീകരിച്ച പേര് അഹലിൽ അദ്ലി വ തൗഹീദി എന്നുള്ളതാണ്. സുബ്ഹാനഹു വതആലക്ക് ഗുണങ്ങളില്ല, അവൻ നിർഗുണനാണ്. അവൻ്റെ സത്ത ഏതാണോ അതുതന്നെയാണ് അവൻ്റെ ഗുണവും, സത്തയിൽ നിന്ന് വേറിട്ട ഒന്നല്ല ഗുണം എന്നുള്ള വാദത്തിൽ ഊന്നി നിന്നുകൊണ്ടാണ് അവർ അള്ളാഹുവിൻ്റെ ഗുണങ്ങളെ തള്ളിക്കളഞ്ഞിരിക്കുന്നത്. സത്തയിൽ നിന്ന് വേറിട്ട ഒന്നല്ല, സത്ത തന്നെയാകുന്നു അവൻ്റെ ഗുണങ്ങളും എന്ന അടിസ്ഥാനത്തിൽ ഊന്നി നിന്നുകൊണ്ട് അവർ അള്ളാഹുവിൻ്റെ സിഫത്തുകളെ, വേറിട്ടതാ സിഫത്തുകൾ, ഗുണങ്ങളുണ്ട് എന്നുള്ളത് നിഷേധിക്കുന്നു എന്ന അർത്ഥത്തിനാണ് അവർ തൗഹീദിൻ്റെ ആളുകളെന്ന് പറയുന്നത്. അള്ളാഹുവിന് ഒരുപാട് ഗുണങ്ങൾ നാം വെച്ചു കൊടുക്കുകയാണെങ്കിൽ അള്ളാഹു അവൻ്റെ അസ്തിത്വത്തിന് തുടക്കമില്ലാത്തതുപോലെ അവൻ്റെ ഗുണങ്ങളുടെ അസ്തിത്വത്തിന് തുടക്കമുണ്ടാവുകയില്ല. അപ്പോൾ ഒന്നിലധികം അനാദിയായ ഗുണങ്ങൾ ഉണ്ടാവുമ്പോൾ ഒന്നിലധികം സൃഷ്ടാവുമുണ്ട് എന്ന് വരേണ്ടി വരും. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാ നിലക്കും അവൻ ഏകനാണ് എന്നുള്ളതിനാൽ അവന് യാതൊരു തരത്തിലുള്ള ഗുണങ്ങളും ഇല്ല. ഗുണങ്ങളുണ്ടായാൽ അവൻ അനേകനായിത്തീരും, ഒന്നിലധികമുള്ളവനായിത്തീരും, അത് ശിർക്കാണ്. ഈ ഒരു തരം വാദത്തിൽ ഊന്നി നിന്നുകൊണ്ടാണ് അവർ തൗഹീദിൻ്റെ ആളുകൾ, അള്ളാഹുവിൻ്റെ ഗുണങ്ങളെ നിഷേധിക്കുക എന്ന അർത്ഥത്തിലുള്ള തൗഹീദിൻ്റെ ആളുകൾ എന്നവർ സ്വയം വിശേഷിപ്പിച്ചത്. അതുപോലെ തന്നെ അദലിൻ്റെ, നീതിയുടെ ആളുകൾ എന്നിവർ പറയുന്നത് മനുഷ്യൻ അവൻ്റെ പ്രവർത്തനങ്ങളിൽ സ്വതന്ത്രനാണ്, മനുഷ്യനാണ് അവൻ്റെ നന്മയും തിന്മയും ഒക്കെ സൃഷ്ടിക്കുന്നത്. അള്ളാഹു നന്മ മാത്രമേ സൃഷ്ടിക്കുകയുള്ളൂ, തിന്മകൾ മുഴുവനും മനുഷ്യനാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചേർത്തി പറയാൻ പാടില്ല എന്നാണ് അവർ പറയുന്നത്. അഹ്ലു സുന്നത്തുൽ ജമാഅത്തിൻ്റെ വിശ്വാസം ഖദർ കൊണ്ടുള്ള വിശ്വാസം, നന്മയും തിന്മയും അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ളതാകുന്നു, അതെല്ലാം അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ളതാകുന്നു എന്നുള്ളതാണ് ഈമാൻ കാര്യത്തിൻ്റെ ആറാമത്തത്. ഇതിനെ നിഷേധിക്കുന്ന രൂപത്തിലാണ് മുഅ്തസിലികൾ അവരുടെ വാദഗതികൾ ഉയർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ അഹ്ലു സുന്നത്തുൽ ജമാഅത്തിൽ നിന്ന് പുറത്താണ്. നന്മയുടെയും തിന്മയുടെയും എല്ലാത്തിൻ്റെയും സൃഷ്ടാവ് അള്ളാഹുവാണ്. അത് പ്രവർത്തിക്കുന്ന ആൾ നമ്മളാണെങ്കിലും, നമുക്കത് പ്രവർത്തിക്കാനും പ്രവർത്തിക്കാതിരിക്കാനും സ്വാതന്ത്ര്യം അള്ളാഹു നൽകുന്നുണ്ടെങ്കിലും അതിൻ്റെ എല്ലാം സൃഷ്ടിപ്പ് അള്ളാഹു തന്നെയാണ് എന്നുള്ളതാണ് അഹ്ലു സുന്നത്തുൽ ജമാഅത്തിൻ്റെ വിശ്വാസം. കസ്ബ് അള്ളാഹുവിനാണ്, കസ്ബ് സൃഷ്ടിക്കാണ്, ഖൽഖ് അള്ളാഹുവിനാണ്, സൃഷ്ടാവാണ് അള്ളാഹു. ഒരാൾ കള്ള് കുടിക്കുന്നുണ്ടെങ്കിൽ കുടിക്കുന്നവൻ മനുഷ്യൻ തന്നെയാണ്, പക്ഷേ കുടിക്കുമ്പോഴുള്ളതായിരിക്കുന്ന അവന് അതിന് വേണ്ടതായിരിക്കുന്ന എല്ലാവിധ കഴിവുകളും അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ളതാകുന്നു എന്നുള്ളതാണ് അഹ്ലു സുന്നത്തുൽ ജമാഅത്തിൻ്റെ വിശ്വാസം. ഈ വിശ്വാസത്തിന് കടകവിരുദ്ധമായിട്ടാണ് അവർ പറയുന്നു എന്നുള്ളതിനാൽ അവർ സ്വയം അഹ്ലുൽ അദ്ല് എന്ന് അവർ പേര് സ്വീകരിക്കുകയും ആ പേരിൽ അവർ സ്വയം വിശേഷിപ്പിക്കുകയും ചെയ്തു വരുന്നു. ഇതാണ് ആ പേരിൻ്റെ അടിസ്ഥാനം എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ്. മുഅ്തസില വിഭാഗമെന്ന് പറയുന്നത് ഭരണാധികാരികളുടെ പിന്തുണയോടെ മാത്രം നിലനിന്ന ഒരു പ്രസ്ഥാനമാണ്. പണ്ഡിതന്മാരെയോ
അല്ലെങ്കിൽ സാധാരണ ജനങ്ങളെ ഹൃദയങ്ങളെ ആകർഷിക്കാൻ അവരുടെ വാദഗതികൾക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് എന്നേക്കുമായി കാലഗതി അടയുകയും ചെയ്തു. പിടിച്ചു നിൽക്കാൻ സാധ്യമല്ലാത്ത ഒരു പ്രസ്ഥാനമായി മാറാൻ കാരണം ദുർവ്യാഖ്യാനങ്ങളെ കൊണ്ട് ബുദ്ധിക്ക് അമിതമായ പ്രാധാന്യം നൽകി ഖുർആനും സുന്നത്തിനും ഇജ്മാ ഖിയാസ് പോലുള്ള പ്രമാണങ്ങൾക്ക് അതിൻ്റെ മേലെ അതിനെയൊക്കെ അടക്കി ഭരിക്കുന്ന രീതിയിൽ ബുദ്ധിക്ക് അവർ അമിതമായ പ്രാധാന്യം നൽകിക്കൊണ്ട് ബുദ്ധിയെ തന്നെ ഒരു പ്രമാണമായി അംഗീകരിക്കുകയും ഖുർആനും സുന്നത്തും അതിൻ്റെ പിന്നാലെ മാത്രം ഗണിച്ചാൽ മതി എന്നുള്ള രീതിയിൽ അവരുടെ ആശയം രൂപപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ട് തന്നെ അവരുടെ ആശയങ്ങൾക്ക് ഇസ്ലാമിക സമൂഹത്തിൽ മുസ്ലിം ബഹുഭൂരിപക്ഷത്തിൻ്റെ ഇടയിൽ വേരോടാൻ സാധിച്ചിട്ടില്ല. അതെന്നേക്കുമായി ചരമമടയുകയാണ് ഉണ്ടായത്. ഇതാണ് അവരെക്കുറിച്ച് നാം മനസ്സിലാക്കേണ്ട ഏറ്റവും ചുരുങ്ങിയ രൂപം. ഇങ്ങനെ ഏത് പ്രസ്ഥാനക്കാരെടുത്ത് പരിശോധിച്ചാലും അവരെല്ലാവരും തന്നെ ഈ രൂപത്തിൽ പരിശുദ്ധ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് കടന്നു വന്നവരാണ്. അപ്പോൾ ശരിയായ അഹ്ലു സുന്നത്തുൽ ജമാഅത്തിൽ നമുക്ക് നിലകൊള്ളാൻ സാധിക്കണമെങ്കിൽ പണ്ഡിതന്മാരുടെ ദീനിനെക്കുറിച്ച് അറിവുള്ള, ദീനിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ, വറാസിഖൂന ഫിൽ ഇൽമി എന്ന് സൂറത്ത് ആലി ഇംറാനിൽ വിശേഷിപ്പിച്ച സ്ഥിരപ്രതിഷ്ഠ നേടിയ എല്ലാ വിഷയങ്ങളിലും ഖുർആന്റെ മുഴുവൻ വിധികളിലും പ്രാവീണ്യം നേടിയ പണ്ഡിതന്മാരുടെ സദസ്സിൽ നിന്ന്, അവരുടെ തിരുവായിൽ നിന്ന് ഖുർആൻ എങ്ങനെയാണോ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്, അതുപോലെ തന്നെ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അവരെ പിന്തള്ളിക്കൊണ്ട് സ്വന്തം ഇഷ്ടപ്രകാരം ഡിക്ഷണറി ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ വെറും ഭാഷയുടെ അടിസ്ഥാനത്തിൽ മാത്രമോ ഖുർആൻ പരിഭാഷപ്പെടുത്തുകയോ അതിനെ നാം പിൻപറ്റുകയോ ചെയ്താൽ ശരിയായ പാതയിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ സാധ്യമല്ല. നമ്മുടെ അന്ത്യം അള്ളാഹുവിൻ്റെ കോപത്തിനാൽ നിറഞ്ഞതായിരിക്കുമെന്നുള്ള യാഥാർത്ഥ്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ശരിയായ രീതിയിൽ ഖുർആൻ മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് ജീവിക്കുവാൻ അള്ളാഹു നമുക്കും ബന്ധപ്പെട്ട എല്ലാ ആളുകൾക്കും തോഫീക്ക് നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്